അപ്പോൾ ഇന്നൊരു ഹാർട്ട് ഷേപ്ഡ് പില്ലോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഹാർട്ട് ഷേപ്പ് മോൾഡൊന്നും ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഒരു കപ്പ് ക്രീം മാത്രമേ വിപ്പ് ചെയ്യുന്നുള്ളൂ. ശരിക്കും ഒരു ഒന്നൊന്നര കപ്പ് ക്രീമൊക്കെ ആവശ്യമായിട്ട് വരും. അത് ആ സമയത്ത് മാത്രം ഞാൻ വിപ്പ് ചെയ്തെടുക്കത്തുള്ളൂ. ഇത് നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇന്ന് കേക്ക് ഉണ്ടാക്കാണ് തലേന്ന് ക്രീം എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത് തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മെൽറ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ല തണുത്തുമായിരിക്കും. അപ്പോൾ ക്രീമിന് തണുപ്പില്ലെങ്കിലും നല്ല സ്റ്റിഫായിട്ട് കിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടാണ് വിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നാലും നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിഫായിട്ട് വരുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇതെങ്ങനെ മാറ്റി വെച്ചേക്കാം. ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഇഷ്ടമുള്ള ഏത് സ്പോഞ്ച് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. സാധാരണ ഞാൻ എന്നും കാണിക്കുന്ന ആ ഒരു അളവിൽ തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൂന്ന് ലെയറായിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം, കണ്ടോ. അപ്പോൾ ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് ഇതിൻ്റെ താഴത്തെ ലെയർ വെച്ചുകൊടുക്കും. അപ്പോൾ സാധാരണ താഴത്തെ ലെയർ ഏറ്റവും മുകളിലാണ് വെക്കാറ്. ഇതിപ്പോൾ അങ്ങനെയല്ല, താഴത്തെ ലെയർ താഴെ തന്നെ വെച്ച് കൊടുക്കുക. എങ്ങനെയാണോ നമ്മുടെ കേക്ക് ടിന്നിലിരുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു കാൽ കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നല്ലൊരു ചോക്ലേറ്റി ഫ്ലേവർ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നന്നായിട്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് വെറ്റാവാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. ഒത്തിരി വെറ്റായാലും നനഞ്ഞ് കുതിർന്നത് പോലെ അങ്ങിരിക്കും. അപ്പോൾ ഒത്തിരി അത്യാവശ്യത്തിന് വെറ്റായില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും കേക്ക്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒന്ന് അവിടെ ഇടയിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ ഈവൻ ആയിട്ടുള്ള തിക്നെസ്സിൽ നമുക്ക് ക്രീമിൻ്റെ ലെയർ കിട്ടും. ഇനി പയ്യെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതുകൊണ്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫില്ലിങ്സ് വെക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും തന്നെ വെക്കുന്നില്ല, അതുകൊണ്ട് അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, മുകളിലത്തെ ലെയർ തന്നെയാണ് മുകളിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു കേക്കിന് കുറച്ച് മുകളിൽ വശം ഹൈറ്റ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ലെയർ വെക്കുന്നതിന് മുമ്പായിട്ട് ഈ ലെയറിൻ്റെ അടിവശം കൂടി ഒന്ന് വെറ്റ് ചെയ്തിട്ട് വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെ വെറ്റ് ചെയ്തിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മുകൾ വശം കൂടി പിന്നൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീമിൻ്റെ ഒരു ലെയർ വെക്കാം. അപ്പോൾ ഒരു ക്രം കോട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു കേക്കിന് നല്ലപോലെ ക്രംസ് ഉണ്ട്. അത് തന്നെയല്ല, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന കേക്കിന് ക്രം കോട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് ക്രീമായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ. വീണ്ടും ഇങ്ങനെയും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം, കണ്ടോ. അതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്കവിടെ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ കിട്ടും. ഇപ്പോൾ രണ്ട് പീസങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ആ പീസ് മുകളിലത്തേക്ക് എടുത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു പീസ് എടുത്ത് കണ്ടോ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ വിട്ടുപോരും. നല്ലപോലെ ഒട്ടി നിൽക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ ലെയറും കൂടി കണ്ടോ, അതും അങ്ങ് എടുത്ത് വെച്ച് കൊടുക്കുക, ഒട്ടിച്ച് കൊടുക്കുക കൈ കൊണ്ട്. അതിനുശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാം അവിടെ ഇരിക്കണ്ടേ, അന്ന് ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒട്ടിച്ച് വെച്ച ഭാഗം ഈ ഒരു സ്പാച്ചിലാണ് നല്ലൊരു നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് അവിടെ അങ്ങ് സ്റ്റിക്കായിട്ടിരിക്കും, കണ്ടോ. അത് അവിടെ അങ്ങ് ചേർന്ന് അങ്ങ് ഇരുന്ന് നോക്കോളൂ. ഇനി സൈഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം, കണ്ടോ. ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം, സൈഡും കൂടി പ്രസ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ കോട്ട് ചെയ്ത് എടുക്കാനായിട്ട്.
അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഹാർട്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു കുഴു പോലെ ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. അതിനുശേഷം അവിടെ കൂടി കുറച്ച് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് ഫുള്ളൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിക്കുക. അപ്പോൾ ഒട്ടിച്ച് വെച്ചേക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് ഇരുന്നോട്ടെ. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്നൊക്കെ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡ് കുറച്ച് ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ, അതായത് നടുവശം കുറച്ച് പൊങ്ങി നിൽക്കണം, സൈഡ് കുറച്ച് ചരിഞ്ഞ് നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ വെച്ച് ഒട്ടിച്ചിരിക്കുന്ന ഭാഗം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ വിട്ടുപോരും. അപ്പോൾ നമ്മൾക്കിത് കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ആ പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന സൈഡൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് വെക്കുന്ന മാറ്റുന്ന കളയേണ്ട ആവശ്യമില്ല കേട്ടോ, അത് കഴിക്കാൻ പറ്റും, കളയേണ്ട കാര്യമൊന്നുമില്ല. കേക്ക് തന്നെയാണ്, ക്രീമും ഉണ്ട്, കണ്ടോ. സൈഡിനൊരു ചരിവാണ്, മുകളിലേക്ക് നടു ആ മുകൾ വശത്ത് തന്നെ നടുവിൽ വരുമ്പോൾ ചെറിയൊരു പൊക്കം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ആ മുകൾ വശത്തെ ലെയർ തന്നെ മുകളിൽ വെച്ചാൽ മതി, ചെറിയൊരു പൊക്കം ഉള്ളത് നല്ലതാണെന്ന്. കണ്ടോ, ഈ സൈഡൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടിക്കാണല്ലോ, കണ്ടോ. ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡൊന്ന് ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതൊന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നിറച്ച് ക്രംസ് വന്ന് നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും, അപ്പോൾ ക്രംസൊക്കെ ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒരു ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. നല്ല തിന്നായിട്ട് മാത്രം കൊടുത്താൽ മതി, കാരണം നമ്മൾ മുകളിൽ നല്ല തിക്കായിട്ടാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇവിടെ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് നിന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിക്കാം. അപ്പോൾ ഇനി ബാക്കി വന്ന ആ ഒരു ക്രീമിലേക്ക് ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ജെൽ കളറാണ്. ആദ്യം ഞാൻ 2 ഡ്രോപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇന്ന് മിക്സ് ചെയ്തിട്ട് കളർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ കളർ കുറവായിട്ട് തോന്നുന്നുണ്ട്, ഞാൻ 1 ഡ്രോപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ റെഡ് കളർ ചേർത്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഏതായാലും കളർ ചേർക്കുന്നില്ല, അപ്പോൾ ഈ ഒരു കളർ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഗ്രാസ് നോസിലാണ്. അപ്പോൾ ഗ്രാസ് നോസിൽ ഇല്ലെങ്കിൽ സാധാരണ പൈപ്പിംഗ് ബാഗിൽ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി, ഗ്രാസ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കണ്ടോ. അപ്പോൾ ഈ ഗ്രാസ് നോസിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ, കാരണം നമ്മളത് പ്രസ് ചെയ്തിട്ട് പയ്യെ ഒന്ന് മേളിലോട്ട് പൊക്കി കൊടുത്താലേ, കണ്ടോ, ആ ഗ്രാസിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. നമുക്ക് ഗ്രാസിൻ്റെ ആ ലുക്ക് കിട്ടണമെങ്കിൽ പയ്യെ ഒന്ന് പൊക്കി കൊടുക്കണം, കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല, ബുദ്ധിമുട്ടായിട്ട് തോന്നും, കണ്ടോ. ഗ്രാസ് എണീറ്റ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണം. അത് തന്നെയല്ല, ക്രീം നല്ല സ്റ്റിഫ് അല്ലെങ്കിലും നമുക്ക് ഈ ഒരു നോസിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയല്ല, നല്ലതായിട്ട് നല്ല രീതിയിൽ ആ ഒരു ഇത് കിട്ടത്തില്ല. ഇതിപ്പോൾ കണ്ടോ, ഇത്രയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം സ്റ്റിഫായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിക്കായിട്ട് ഞാനിവിടെ സിൽവർ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറിൻ്റെ എഡിബിൾ സിൽവർ ബോൾസ് ആണ്. നല്ല അടിപൊളി പെർഫെക്റ്റ് ഹാർട്ട് ഷേപ്ഡ് പില്ലോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഹാർട്ട് ഷേപ്പ് മോൾഡൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പ് കേക്കാണ്. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നോസിലിട്ട് പിന്നെ നോസിലില്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്യണ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഗ്രാസ് നോസിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാസ് നോസിൽ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.